ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബിറ്റ്കോയിനിൽ ചെറിയൊരു അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈവായിട്ട് ചാർട്ടൊക്കെ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു പ്രെഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ആ ഒരു പ്രെഡിക്ഷൻ റോങ് ആയിരുന്നു. ആ സമയത്ത് ആക്ച്വലി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ലെവലിലാണ്, അതായത് നമ്മുടെ ചാനലിൻ്റെ ബിറ്റ് വാല്യൂ റീജിയനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അപ് ട്രെൻഡ് പ്രതീക്ഷിച്ചിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബിറ്റ് വാല്യൂ റീജിയനിൽ നിന്ന് പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോകുന്നായിരുന്നു. പക്ഷേ അതെല്ലാം ബ്രേക്ക് ചെയ്ത്, അതായത് മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് ആയിരുന്നു. മാർക്കറ്റ് തിരിച്ചിറങ്ങി നമ്മുടെ ആ ഒരു പാരലൽ ചാനലിൻ്റെ ഡൗൺ സൈഡ്, നമ്മുടെ ഈ ഒരു ലോവർ വാല്യൂ റീജിയനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, നല്ലൊരു റെഡ് കാൻഡിൽ ഫോർമേഷൻ ഉണ്ട്, അതായത് നല്ലൊരു വീക്ക്നെസ് നമ്മുടെ മാർക്കറ്റിൽ, ബിറ്റ്കോയിൻ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ കൺസോളിഡേഷൻ ആണ്. അപ്പോൾ ഇനി ഈ ഒരു ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഈ ഒരു ബിഗ് റെഡ് ക്യാൻഡലിൻ്റെ ഇതിന് പുറത്തേക്ക് പോകുന്നതനുസരിച്ചായിരിക്കും ഇനി നെക്സ്റ്റ് പ്രൈസ് മൂവ്മെൻ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് നമ്മൾ ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറയും. അതായത് ഈ ഒരു ബിഗ് ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് ഇപ്പോഴത്തെ ഈ ഒരു ക്യാൻഡിൽസ് എല്ലാം ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ നമുക്ക് ആ ഒരു ടോപ്പും നമുക്ക് ബോട്ടം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ ലെവൽസ് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് നെക്സ്റ്റ് മൂവ്മെൻ്റ് ആക്ച്വലി ഈ ഒരു ബിറ്റ്കോയിനിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് നമ്മൾ ഇൻസൈഡർ ക്യാൻഡൽ എന്ന് പറയും. നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽസ് മാർക്ക് ചെയ്യാം. ഈ ഒരു ക്യാൻഡലിൻ്റെ ടോപ്പ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബോട്ടം പാർട്ട് വരുന്നത് ഇവിടെയാണ്. ഇപ്പോൾ എന്തായാലും മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കൺസോളിഡേഷൻ നമ്മൾ മുതലാക്കിയിട്ട് കുറച്ച് ദൂരെയുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെല് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതിന് ഡെൽറ്റ എക്സ്ചേഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നമുക്ക് കുറച്ച് ദൂരെയുള്ള സ്ട്രൈക്ക് പ്രൈസസ് സെല് ചെയ്യാം. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് ഒരു ഡൗൺ സൈഡാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ടോപ്പിലുള്ള ഒരു കോൾ ഓപ്ഷനാണ് സെല് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഇതിപ്പോൾ 1 hour ചാർട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് അനാലിസിസ് നടത്തിയപ്പോൾ എനിക്കൊരു ലെവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് റെസിസ്റ്റൻസ് ലെവൽ ഓൾമോസ്റ്റ് 40,500 അതുപോലെ തന്നെ 40,800 ഇൻ ബിറ്റ്വീൻ ആയിരുന്നു. അപ്പോൾ ഈ സെയിം കാര്യം തന്നെ ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ പ്രൈസ് ഓൾമോസ്റ്റ് 40,191 എത്തിയപ്പോഴാണ് ഇത് ആക്ച്വലി കൊടുത്തത്. പ്രൈസ് ഈ ഒരു ലെവലിലോട്ട് വന്നിട്ട് വീണ്ടും താഴോട്ട് വരുന്നുള്ള ഒരു പ്രെഡിക്ഷനാണ് കൊടുത്തത്. അപ്പോൾ 40,191 നിന്ന് പ്രൈസ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ, അതായത് 40,800 പോയിന്റ്സിൻ്റെ അടുത്തോളം ജമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വീണ്ടും റിജക്ഷൻ വന്നു. കാരണം നമ്മുടെ സെല്ലർ സോണാണത്. അവിടെ എത്തിയിട്ട് ഇപ്പോൾ വീണ്ടും പ്രൈസ് ആ ഒരു ലെവലിലോട്ട് വീണ്ടും എത്തുന്നുണ്ട്. വൺസ് ഈ ഒരു ലെവൽ 40,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ്സൈഡ് മാർക്കറ്റ് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും ഈ ഒരു ലോവർ വാല്യൂ ഏരിയയിലേക്ക് പ്രൈസ് എത്താൻ ചാൻസ് ഉണ്ട്. അതായത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 39,500 ലോട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ഹയർ വാല്യൂ, അതായത് ഓൾമോസ്റ്റ് 41,500 ആണ് നമുക്ക് ആ ഒരു സ്ട്രൈക്ക് വരുന്നത്. അപ്പോൾ 41,500 സ്ട്രൈക്ക് പ്രൈസ് ഞാൻ ഇപ്പോൾ സെല്ല് ചെയ്യാൻ പോവാണ്. ഞാൻ നെക്സ്റ്റ് ഡേ എക്സ്പയറിയാണ് സെല്ല് ചെയ്യുന്നത്. ഇന്ന് 16th നാളെ 17th എക്സ്പയറിക്കാണ് ഞാനിപ്പോൾ സെല്ല് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ ഞാനിപ്പോൾ എക്സ്പയറി സെലക്ട് ചെയ്തിട്ടുണ്ട്. 17th എക്സ്പയറി ആണ്. ഇനി നമ്മൾ പറഞ്ഞ സ്ട്രൈക്ക് പ്രൈസ് 41,500 CE ആണ്. അതായത് ഓൾമോസ്റ്റ് 1,000 പോയിന്റ്സിന് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് 40,500 ആണ്. ഇപ്പം ഇനിയും റിസ്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 42,000 CE സെല്ല് ചെയ്താൽ മതി. നമുക്ക് എന്തായാലും ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിലുള്ള ആ ഒരു ഓപ്ഷൻ നമുക്കിപ്പോൾ സെല്ല് ചെയ്യാം. ഇപ്പോൾ 41,000 ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, കോൾ ഓപ്ഷൻ BTC 41,500 സ്ട്രൈക്ക് പ്രൈസ് ആണ് സെലക്ട് ചെയ്ത്. ഡേറ്റും ഇവിടെ നമുക്ക് കാണാൻ പറ്റും, 17/04/2022. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബെസ്റ്റ് ബിഡ് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈസ്, അതായത് ഇപ്പോഴത്തെ ഈ ഒരു ഓപ്ഷൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 USDT ആണ്. നമുക്കിനി ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി കൊടുക്കുന്നുള്ളൂ. എനിക്കിപ്പോൾ അവൈലബിൾ മാർജിൻ ഓൾമോസ്റ്റ് 1,000 USDT ഉണ്ട്. പക്ഷേ ഞാൻ ഫുൾ എമൗണ്ടിന് ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കുന്നില്ല. നെക്സ്റ്റ് ഡേ എക്സ്പയറി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക. മേ ബി നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷന് നല്ല രീതിയിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ എക്സ്പയറിയിൽ നമുക്ക് ഓപ്ഷൻ ബൈയിങ് ആയിരിക്കും ഏറ്റവും നല്ലത്. അതായത് നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ സെല്ലിംഗ് ആണ്, അതായത് ഒരു 1,000 പോയിന്റ്സിന് ഡിഫറൻസിലുള്ള സെല്ലിംഗ് ആണ്. അതുകൊണ്ട് എനിക്ക് വലിയൊരു റിസ്ക് ഇതിനകത്ത് വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ബൈയിങ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരെയുള്ള ഓപ്ഷൻസ് വാങ്ങാതെ കുറച്ചുകൂടി നിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പോവാണ്. നമുക്ക് എന്തായാലും ഒരു 200 കോൺട്രാക്ട്സ് സെല്ല് ചെയ്ത് നോക്കാം, എത്രയാ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ലെവറേജ് സെലക്ട് ചെയ്തത് 50 ടൈംസ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് മാർജിൻ 162 USDT ആണ്.
അപ്പൊ ഞാൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എസ്റ്റിമേറ്റഡ് പ്രീമിയം, അതായത് എനിക്ക് കിട്ടുന്ന പ്രീമിയം 14 USDT ആണ്. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ പ്രൈസ് ഈ ഒരു 41,500 എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് നാളെ ഈ ഒരു ദിവസം ആകുമ്പോഴേക്കും 14 USDT പ്രോഫിറ്റ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റും. 14 USDT എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1,000 rupees എബോവ് വരുന്നുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു പ്രോഫിറ്റ് ലെവലാണ്. അപ്പൊ ഞാനത് പ്ലേസ് ഓർഡർ കൊടുക്കുവാണ്. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ഓൾമോസ്റ്റ് കളക്ട് ചെയ്ത പ്രീമിയം എന്ന് പറയുന്നത് 14 USDT ആണ്. അപ്പോൾ അതിൻ്റെ ഒരു 50% എന്ന് പറയുമ്പോൾ നമുക്ക് 7 USDT ആണ്. അപ്പോൾ ആ ഒരു 7 USDT ലോസ് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുകളിലോ, അതായത് ഒരു 10 USDT ലോസ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. കാരണം നമുക്കറിയാം ഇത് സെല്ലിംഗ് പൊസിഷൻ ആണ്. ഇപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മൂവ് ചെയ്തില്ലെങ്കിലും നമുക്ക് ആക്ച്വലി ഈ ഒരു പ്രീമിയം മൊത്തം കളക്ട് ചെയ്യാൻ പറ്റും. അതായത് വിന്നിംഗ് പ്രോബബിലിറ്റി നമ്മൾ ബൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് ഈ ഒരു സെല്ലിങ്ങിന്. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് 10 USDT ലോസ് വരുന്ന രീതിയിലേക്ക് വയ്ക്കുവാണ്. എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ കളക്ട് ചെയ്ത പ്രീമിയം, അതായത് 14 USDTയുടെ പകുതി 7 USDTയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യുന്നത് ഞാൻ പല വീഡിയോസിലും ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പൊ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 140 rupees കൊടുക്കുവാണ്. 140 വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ലോസ് 14 USDT ആയിരിക്കും. അപ്പൊ ഞാൻ കുറച്ചുകൂടി കുറച്ചിട്ട് ഒരു 120 കൊടുക്കുവാണ്. ഓക്കെ, 120 പ്രൈസ് കൊടുക്കുവാണ്. നമ്മുടെ എക്സ്പെക്റ്റഡ് ലോസ് ഓൾമോസ്റ്റ് 10 USDT ആണ്. സെറ്റ് ബ്രാക്കറ്റ് കൊടുക്കാം. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് മേ ബി ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും പ്രൈസ് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതുപോലെ നിങ്ങൾക്ക് ഡെയിലി എക്സ്പയറീസ് സെലക്ട് ചെയ്തിട്ട് ദൂരെയുള്ള ഓപ്ഷൻസ് സെല് ചെയ്യാവുന്നതാണ്. ചെറുതായിട്ടൊരു മാർക്കറ്റ് വ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എടുത്തിട്ട് സെല് ചെയ്താൽ മാത്രം മതി. ഒരു 200 USDT ഉണ്ടെങ്കിൽ നമുക്കൊരു ഡെയിലി 5-3% സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഓപ്ഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിനെ ബേസ് ചെയ്തിട്ട് കുറേ പേര് ഡൗട്ട്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. റിയലൈസ്ഡ് ക്യാഷ് ഫ്ലോ എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ട്രേഡ് എടുത്തപ്പോൾ തന്നെ അത് കണ്ടതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു പൊസിഷൻ സെക്ഷനിലോട്ട് പോയോക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് റിയലൈസ്ഡ് ക്യാഷ് ഫ്ലോ 14 USDT എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത പ്രീമിയമാണ് ഈ ഒരു റിയലൈസ്ഡ് ക്യാഷ് ഫ്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പേ ചെയ്ത പ്രീമിയത്തിന് നമ്മൾ റിയലൈസ്ഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയും. ഇത് ഓപ്ഷൻ്റെ കേസിലാണ്, ഫ്യൂച്ചറിൻ്റെ കേസിൽ അത് വ്യത്യാസമുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡെയിലി എക്സ്പയറി ചെയ്താൽ വിന്നിങ് ചാൻസ്, അതായത് ഡെയിലി എക്സ്പയറിനെ ബേസ് ചെയ്തിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി എക്സ്പയറിൽ ആക്ച്വലി വിന്നിങ് ചാൻസ് കൂടുതൽ തന്നെയാണ്. പക്ഷെ നമുക്ക് ആക്ച്വലി ആ ഒരു മാർക്കറ്റ് ഡയറക്ഷൻ കിട്ടണം. അതുപോലെ തന്നെ ദൂരെയുള്ള ഓപ്ഷൻസിൽ നല്ലൊരു പ്രീമിയത്തോടെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു വിന്നിങ് ചാൻസ് ഉറപ്പാണ്. അതുപോലെ തന്നെ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇട്ട് ഡെയിലി എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യുക. കാരണം നമ്മുടെ ബിറ്റ്കോയിൻ മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ വോളറ്റൈൽ ആണ്, പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഇടിയാനും കയറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഡെയിലി എക്സ്പയറിൽ ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ഇടാൻ മറക്കരുത്. പിന്നെ നെക്സ്റ്റ് കൂടുതലായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ മച്ച് മണി ഈസ് റിക്വയർഡ് ടു സെൽ ഓപ്ഷൻസ് ഇൻ ഡെൽറ്റ എക്സ്ചേഞ്ച്. അതായത് മിനിമം ആണ് ഇവർ ഉദ്ദേശിച്ചത്, നമുക്ക് എത്രയാണ് മിനിമം വേണ്ടതെന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ 41,500 സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് ഓൾമോസ്റ്റ് 200 കോൺട്രാക്ട്സ് ആണ് ഞാൻ ഇപ്പോൾ സെല് ചെയ്തത്. നമുക്കൊരു 1 contract സെല് ചെയ്യാൻ എത്ര മാർജിൻ വേണം നോക്കാം. അപ്പോൾ ഞാനൊരു 1 കൊടുത്തപ്പോൾ ഓൾമോസ്റ്റ് 0.81 USDT, അതായത് ഒരു 50 rupees ഒരു മാർജിൻ ഉണ്ടെങ്കിൽ നമുക്ക് 1 contract സെല് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ സെല് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാക്സിമം വരാൻ ചാൻസ് ഉള്ള പ്രോഫിറ്റ് 0.07 USDT ആണ്. അത് വളരെയധികം കുറവാണ്. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഒരു നമ്മുടെ കയ്യിലൊരു 1,000 rupees ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് 1,000 rupees വെച്ചിട്ട് എത്ര കോൺട്രാക്ട് സെല് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ 1,000 USDT എന്ന് പറയുമ്പോൾ ഒരു USDT കണക്കിൽ വരാണെങ്കിൽ ഒരു 15 USDT അടുത്തായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് ചേഞ്ച് ചെയ്ത് നോക്കുവാണ്. സോ ഒരു 15 USDT ഉണ്ടെങ്കിൽ, അതായത് ഒരു 1,000 rupees അടുത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 contracts 50x ലെവറേജിൽ സെല് ചെയ്യാൻ പറ്റും. നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം പ്രോഫിറ്റ് 1.26 USDT ആണ്. അപ്പോൾ നല്ലൊരു പെർസെൻറ്റേജ് ആണ് ഡെയിലി എക്സ്പയറിയിൽ നമുക്കിപ്പോൾ ഈ ഒരു പെർസെൻറ്റേജിൽ നമുക്ക് റിട്ടേൺസ് കിട്ടുവാണെങ്കിൽ നല്ലൊരു റിട്ടേൺസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 1,000 rupees എന്ന് പറഞ്ഞു. 1,000 rupees നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് 1.26, അതായത് ഓൾമോസ്റ്റ് 90 rupees പ്രോഫിറ്റ് ആണ്.
എന്റെ ട്രേഡിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 1000 USDT എമൗണ്ട് വെച്ചിട്ടാണ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നത്. പിന്നെ മന്ത്ലി എത്ര പ്രോഫിറ്റ് കയറുന്നു ആ ഒരു പ്രോഫിറ്റ് ഞാൻ വിഡ്രോ ചെയ്തിട്ട് ബിനാൻസിൽ ഏതെങ്കിലും ആൾട്ട് കോയിൻസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറാണ് പതിവ്. പിന്നെ പി ടു പിന്നെ ബേസ് ചെയ്തിട്ട് കുറെ ഡൗട്ട്സ് വരാറുണ്ട്. പി ടു പി എന്ന് പറയുന്നത് പിയർ ടു പിയർ ട്രാൻസ്ഫർ ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. ഞാൻ മിക്ക വീഡിയോസിലും അത് ലൈവ് ആയിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഞാനത് വീണ്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളൊരു പൊസിഷൻ എടുത്തതിന് ശേഷം ഇവിടെ TP/SL എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ടാർഗറ്റും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും വളരെ സിമ്പിളായിട്ട് തന്നെ ആഡ് ചെയ്യാവുന്നതാണ്, വലിയ പാടൊന്നുമില്ല. ഞാനിപ്പോൾ സ്റ്റോപ്പ് ലോസ് 120 ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ടാർഗറ്റ് വേണമെങ്കിൽ 1 USDT കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടഡ് പ്രോഫിറ്റും എക്സ്പെക്ടഡ് ലോസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്നും ട്രേഡ് ചെയ്യാറുണ്ടോ? ഞാൻ ആക്ച്വലി ഒരു പാർട്ട് ടൈം ട്രേഡർ ആണ്. എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ജോബും സ്റ്റഡീസും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത്ര ആക്റ്റീവ് അല്ല. പക്ഷേ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്കൊരു പ്രീമിയം ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്കെല്ലാം അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട്, അതായത് എൻ്റെ ലിങ്ക് വഴി ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചെന്നാൽ മതി, ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഡൗട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു 30% ടാക്സിൻ്റെ ഒരു ഇഷ്യൂ. അപ്പോൾ ഞാനത് എക്സ്ചേഞ്ചിനോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെയാണ് പറഞ്ഞത്, സ്പോട്ട് ട്രേഡിങ്ങിന് 30% ടാക്സ് ഉണ്ടാവും. അത് ഗവൺമെൻറ് അവർക്കൊരു ക്ലാരിറ്റി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ക്ലാരിറ്റി, അതായത് ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ 30% ടാക്സ് പിടിക്കുന്ന ഒരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ഒരു അനൗൺസ്മെൻറ്റിൽ കൊടുക്കുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നോട് ഇപ്പോൾ നേരത്തെ പറയുകയാണെങ്കിൽ ഞാനത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നിരിക്കുന്നു. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ നോക്കുക. താങ്ക് യു.